ഏവർക്കും വിനീത നമസ്കാരം പാർലമെന്റ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് വിഷയം ഒന്ന് മാത്രമാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ എംപി ആയിട്ടുള്ള മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന സ്ത്രീ രത്നത്തെ എംപി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് അപ്പോൾ ഇത് പുറത്തു വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മഹുവ മൊയ്ത്രയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസും എല്ലാവരും തന്നെ ഇതിങ്ങനെ നിരന്തരം പറയുകയാണ് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന ഒരു ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് കള്ളത്തരത്തിൽ പെടുത്തി അല്ലെങ്കിൽ ഒരു കള്ളക്കേസിൽ പെടുത്തി ഇതുപോലെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബി ജെ പി സർക്കാർ എടുത്തിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വിഷയമാണ് ഒരു എം പി എ നിസ്സാരമായിട്ടൊക്കെ പുറത്താക്കാൻ പറ്റും ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ആ ഒരു സംഭവം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിസ്സാരമായിട്ടൊക്കെ ഒരാളെ ഇങ്ങനെ പുറത്താക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത് അതിന്റെ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ സ്ത്രീ ചെയ്തിരിക്കുന്ന അക്രമം എന്താണെന്ന് വെച്ചാല് ഒരു ദർശൻ എന്ന് പറയുന്ന ഒരു വ്യവസായിക്ക് നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരന്തരമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടി പണം വാങ്ങി എപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുക ഇതൊന്നും അപ്പോൾ ചോദ്യങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നെങ്കിൽ ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല 100% അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഇതിൽ ഒരു രീതിയിലുമുള്ള തർക്കമില്ല പക്ഷേ ഇതിനി ചോദ്യങ്ങൾ ചോദിക്കാൻ പണം വാങ്ങുക കോടികൾ വാങ്ങുക രണ്ടാമത്തേത് ഒരു എം പി എ സംബന്ധിച്ച് അവരുടെ മെയിൽ ഐഡിയും പാസ്വേഡും മറ്റൊരാൾക്ക് കൈമാറി പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില രഹസ്യമായിട്ടുള്ള വിഷയങ്ങൾ അതായത് എം പി മാത്രം എം പിയുടെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ അത് മറ്റൊരാൾ പുറത്തു നിന്ന് അറിയുക ഈ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് കയറുന്ന ഒരു സിറ്റുവേഷൻ ഇത് അമേരിക്കയിൽ വെച്ചുകൊണ്ട് തുറന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരു രാജ്യത്ത് വെച്ച് തുറന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ വേറെ സംസ്ഥാനങ്ങൾ നമ്മുടെ കർണാടകയിൽ വെച്ചുകൊണ്ട് തുടർന്നിട്ടുണ്ട് അപ്പോൾ ഒരു എം പിയുടെ സ്വകാര്യമായിട്ടുള്ള വിഷയങ്ങൾ മറ്റൊരാൾ കടന്നു കയറുന്നതിനായിട്ടുള്ള അവസരമൊരുക്കുക വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യുന്നതിന് രഹസ്യമായിട്ടുള്ള മറ്റ് ചോർത്തലുകൾക്ക് വേണ്ടിയിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് പണം വാങ്ങുക നിന്നു കൊടുക്കുക ഇതാണ് ഇവർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ കൂടി ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർലമെന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുനിൽക്കുന്ന എത്തിക്സ് കമ്മിറ്റി ഇപ്പോ തീരുമാനം എടുത്തിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ എത്രത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ സ്വഭാവ രീതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പശ്ചിമബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അവിടെ 42 സീറ്റുകളാണ് ആകെയുള്ളത് ഇതിൽ 21 സീറ്റ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ 17 സീറ്റ് ബി ജെ പിക്കുമാണ് അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ഇതുപോലെയുള്ള ഒരു ഞാനൊരു ശക്തയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് മമത കഴിഞ്ഞാൽ ഞാനാണ് ഇന്ത്യയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുഖം ഇങ്ങനെയുള്ള കലാപരിപാടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാഞ്ചാലി വസ്ത്രാഭിഷേകം നടത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വസ്ത്രാക്ഷേപം നടത്തിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയൊക്കെയാണ് ഈ മഹുവ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവർ പറയുന്നത് മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോകുന്നുള്ളൂ ബാക്കി ശേഷം സ്ക്രീനിൽ എന്നുള്ള രീതിയിലേക്കുള്ള കുറെ ഡയലോഗുകളൊക്കെ അടിച്ചിട്ടാണ് ഇവർ പോയിരിക്കുന്നത് ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരം എത്രത്തോളം വലുതാണെന്ന് ഇവർക്ക് പണം കൊടുത്തിരിക്കുന്ന ആൾ തന്നെ സ്വയം സമ്മതിച്ചിരിക്കുകയാണ് ഞാനിവർക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത്രക്ക് ഈ രീതിയിലുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എം പി ആയിട്ട് പാർലമെന്റിൽ എത്തിയ ഒരു അതും ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇനി ആരെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ആർക്കാണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എന്തായിരുന്നു ഇവരുടെ ആവേശം ഇവരുടെ ആവേശം എന്ന് പറഞ്ഞാൽ മോദിജിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും പ്രത്യേകം സംസാരിക്കാൻ നിസ്സാരമല്ല വലിയ തരത്തിലുള്ള ആവേശമാണ് ഈ ആവേശമൊന്നും പശ്ചിമബംഗാളിൽ അവിടെ നിരന്തരമായിട്ട് ഹിന്ദു സമൂഹത്തിന് നേരെ നടത്തുന്ന ജിഹാദി ആക്രമണങ്ങൾ ജിഹാദി വേട്ട ഇത് നിരന്തരമായിട്ട് അവിടെ നടന്നിട്ട് ഒരു സമയത്ത് പോലും പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊന്നും സംസാരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല നിരന്തരമായിട്ട് പശ്ചിമബംഗാളിലെ വിഷയങ്ങൾ
പശ്ചിമ ബംഗാളിൽ ബി ജെ പി എം പിമാര് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിരന്തരമായിട്ട് അവിടുത്തെ അവസ്ഥകൾ പറയുന്നതാണ്, അവിടുത്തെ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുന്നതാണ്, നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ തരത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജിഹാദി ഭീകരവാദ ആക്രമണങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് പശ്ചിമ ബംഗാൾ മാറിയിരിക്കുകയാണ്. സി പി എം ഒരു സമയത്ത് പശ്ചിമ ബംഗാളിൽ ഏതെല്ലാം തരത്തിലാണ് അവരുടെ എതിരാളികളെ കൊന്നൊടുക്കിയിരുന്നത്, അതേ ഒരു സംഭവത്തിലേക്ക് ഇന്ന് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്തി നിൽക്കുകയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കുരു എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് ഇവർക്ക് തന്നെ അറിയാവുന്നതെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ചക്ക വീണ് മുയലിഞ്ഞ് ചത്തോട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ അടുത്ത വട്ടം ബി ജെ പി അധികാരത്തിൽ വരുന്ന തരത്തിലേക്കുള്ള പ്രവർത്തന സംവിധാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുവേന്ദു അധികാരി എന്ന് പറയുന്ന ബി ജെ പിയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവ് തന്നെ അവിടെ നന്ദിഗ്രാമിൽ മത്സരിച്ച് ഈ പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയെ പോലും പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന സ്വാധീനം എത്രത്തോളമാണെന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ 6 മാസം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ 10,000-ത്തോളം സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ കള്ളം പ്രചരിപ്പിക്കുക, ആ കള്ളം നേരെ കൊണ്ടുവന്ന് പശ്ചിമ ബംഗാളിൽ അവതരിപ്പിക്കുക, ഇത് അവതരിപ്പിക്കുന്നത് ഞാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്ഞി അല്ലെങ്കിൽ രണ്ടാം രാജ്ഞി എന്നുള്ള നിലയിലേക്ക് ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരമായിട്ട് ചാടിക്കൊണ്ട് തുള്ളിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ മാറി യഥാർത്ഥ വിഷയങ്ങൾ രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. ഇപ്പൊ മഹുമ മൊയ്ത്ര എന്ന് പറയുന്ന ഈ ധീരയായിട്ടുള്ള അല്ലെങ്കിൽ വീരയായിട്ടുള്ള എന്നൊക്കെ ഇവര് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തൃണമൂൽ കോൺഗ്രസിന്റെ അണ്ണന്മാര് പ്രചരിപ്പിച്ചിരുന്ന ഈ വ്യക്തിത്വം ഇന്നിപ്പോ തകർന്ന് തെരിപ്പണമായി അവർക്കിനൊരു രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് ഇനി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുക? ജനങ്ങൾ അവരെ വോട്ടിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി പാർലമെന്റിലെ സംവിധാനങ്ങളെ പോലും അട്ടിമറിക്കുന്ന തരത്തിൽ നിലവിലുള്ള സാമ്പത്തിക സംവിധാനങ്ങൾക്കുപരി വീണ്ടും കോഴ വാങ്ങിക്കുന്നു, അഴിമതി നടത്തുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവരുടെ അടുത്ത ഘട്ടം ജയിൽ ജീവിതം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ളത്. അമിത്ഷാ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ 1% പോലും കോംപ്രമൈസ് ഇല്ലാത്ത തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഇവർ ശക്തമായിട്ട് മോദിയെ എതിർക്കുന്നതിന്റെ പേരിലാണ് ഇവരിങ്ങനെ ഒരു ലോക്കിലേക്ക് കുടിക്കുകയെന്നാണ്. നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന നിരവധി എം പിമാരുണ്ട്, അവരുടെ പ്രവർത്തന കാര്യങ്ങൾ വെച്ച് നോക്കും. അവരെ ആരെങ്കിലും ഇതുപോലൊരു സംവിധാനത്തിൽ പെടുന്നുണ്ടോ? അവരെന്തെങ്കിലും ഇ ഡി അന്വേഷണമോ മറ്റു സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടോ? അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? ഇല്ല. മോദിയെ വിമർശിക്കുന്നവർക്ക് ചെയ്യാം, അതിലൊരു തർക്കമില്ല, അതിനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളിലുണ്ട്. പക്ഷേ പണം വാങ്ങി നമ്മുടെ രാഷ്ട്രത്തെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് മമതാ ബാനർജിയുടെ പാർട്ടിയുടെ അംഗമായാലും ഇനി കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അംഗമായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഇനി ബി ജെ പിയുടെ നേതാവായാൽ പോലും രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതിൽ ഒരു തർക്കവും ഉണ്ടാക്കരുത്. അത് തന്നെയായിരിക്കണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടി. ഇത് നിരന്തരമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യവിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് പല പ്രദേശങ്ങളിലുമുണ്ട്. അവർ പലപ്പോഴായിട്ട് പേടിച്ച് വിറച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ ശക്തി കണ്ടിട്ടാണ്. 1% പോലും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാവുന്നതിന്റെ പേരിൽ തന്നെ. അപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ സ്വയം ബലിയാടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.